നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. കടലിൽ എത്ര വെള്ളമുണ്ടെങ്കിലും, കടലിലെ ഒരുപക്ഷെ കടലിലെ വെള്ളം മുഴുവനുണ്ടെങ്കിലും ഒരു കപ്പലിനെ മുക്കാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ കടലിലെ വെള്ളം കപ്പലിന്റെ അകത്ത് കയറാൻ കപ്പൽ അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ ജലം പേടിക്കേണ്ട കാര്യമില്ല. ഈ കടൽ മുഴുവനുണ്ടെങ്കിലും അത് ഈ കപ്പലിനെ മുക്കില്ല. ഇത് പറയാൻ കാരണം, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിനൊന്നും നമുക്കടക്കാൻ കഴിയില്ല. അതെപ്പോഴും ഉള്ളതാണ്. എന്റെ ചുറ്റിലും നിങ്ങളുടെ ചുറ്റിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ ദുഃഖം, നിരാശ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ തൊടില്ല. എങ്ങനെയാണെങ്കിൽ, എന്റെ ഉള്ളിൽ ഇതൊന്നും കയറാൻ ഞാൻ അനുവദിച്ചില്ലെങ്കിൽ ഇതൊന്നും എന്നെ മുക്കിക്കളയുകയില്ല. എനിക്ക് സധൈര്യം മുൻപോട്ട് പോകാൻ കഴിയും. ഇതൊരു വലിയ ചിന്തയാണ്. നമ്മുടെ ജീവിതങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണം, ഒരു മനോഗുണമുണ്ടാകണം. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എനിക്ക് നന്നായി ജീവിക്കാം എന്ന് കാണുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സംഭവ്യമല്ലാത്ത ഒരു ചിന്തയാണത്. മറിച്ച് ഇതെല്ലാം ഉണ്ടെങ്കിലും എന്റെ അകത്ത് കയറാൻ ഞാൻ ഇതൊന്നും അനുവദിക്കില്ല കേട്ടോ. എനിക്ക് എന്റെ ദൈവമുണ്ട്. ദൈവം എന്നെ വഴി നടത്തും. അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നെ പരിപാലിക്കും. ഇത്യാദി ചിന്തകളാണ് എന്നെ നയിക്കുന്നതെങ്കിൽ സധൈര്യം മുൻപോട്ട് പോകാൻ കഴിയും. ഇത്തരം സാഹചര്യങ്ങളും ചിന്തകളും ഒന്നും എന്റെ ഉള്ളിൽ കയറി എന്നെയും നിങ്ങളെയും മുക്കില്ല. അങ്ങനെ മുക്കാതിരിക്കട്ടെ. പരിശുദ്ധാത്മ കൃപയാൽ പ്രാർത്ഥനയോടെ പ്രതിസന്ധികൾ ചുറ്റുമുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് നീങ്ങുന്ന ജീവിതങ്ങളാകട്ടെ എന്റെയും നിങ്ങളുടെയും എന്ന വലിയ പ്രാർത്ഥനയിൽ സ്മൃതിഗീതം ആരംഭിക്കുകയാണ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയൻ തോടത്തച്ഛൻ. അദ്ദേഹം CMI സഭാംഗമാണ്. അതുപോലെ കലാഭവന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ക്രിസ്തീയ ഭക്തിഗാന ശാഖയ്ക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകൾ അമൂല്യം. മലയാള ഭാഷാ പണ്ഡിതനാണ് അദ്ദേഹം. നിരവധി ഗ്രന്ഥങ്ങൾ, കവിതകൾ എല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനയായുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. സാഹോദര്യത്തിന്റെ കയ്യൊപ്പുമായി സർവശ്രീ ബെനി ഇഗ്നേഷ്യസ്, സംഗീത സംവിധായകർ, ക്രിസ്തീയ ഭക്തിഗാന ശാഖയ്ക്കും മലയാള ചലച്ചിത്ര ഗാന ശാഖയ്ക്കും കേരള സർക്കാരിന്റേത് ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകൾ അവരുടെ സ്വന്തം. അവരുടെ ഐക്യവും സ്നേഹവും നമ്മോടൊപ്പമുള്ള അവരുടെ സാന്നിധ്യവും നമ്മുടെ ഈ എപ്പിസോഡിനും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. മൂവരെയും വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ നല്ല നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അച്ഛാ, നമ്മള് സ്മൃതിഗീതത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ മാത്യു ഉലകന്തര സാറിന്റെ അധ്യായമായിരുന്നു. നമ്മൾ അത് തുടരും എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏത് ഗാനം, അദ്ദേഹത്തിന്റെ എന്ത് വിശേഷങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ എപ്പിസോഡിന്റെ ആരംഭം? പ്രൊഫസർ മാത്യു ഉലകന്തറ വളരെ പ്രശസ്തനായി തീർന്നത് അദ്ദേഹത്തിന്റെ മഹാകാവ്യത്തിലൂടെയാണ്. ക്രിസ്തുഗാഥ എന്നാണ് എന്റെ പേര്. ക്രിസ്തുഗാഥ എന്ന ഈ മഹാകാവ്യം 4-5 എഡിഷൻസ് ആയിട്ടുണ്ട്. അതായത് ഇത് വളരെയധികം പ്രചരിച്ചു. സാധാരണഗതിയിൽ മഹാകാവ്യങ്ങൾ അത്രയധികം പ്രചരിക്കാറില്ല. പക്ഷേ ഉലകന്തറ സാറിന്റെ ഈ മഹാകാവ്യം പ്രചരിക്കുവാൻ കാരണം അതിലെ വളരെ ലളിതമായ രചനാരീതിയാണ്. ഉദാഹരണമായിട്ട് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുണ്ട്. ആ കൃഷ്ണഗാഥയുടെ ചുവട് പിടിച്ചാണിത്. കൃഷ്ണഗാഥ ക്രിസ്തുഗാഥയാക്കി. അപ്പൊ ആ രചനാരീതി, അതായത് ഗാഥാരീതി, മഞ്ചരി വൃത്തത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ മഹാകാവ്യം കുറേയധികം ജെറി അമൽദേവ് സംഗീതം നൽകി കാസറ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഗാനരചനയിൽ എന്നതിനേക്കാൾ കവിതാരചനയിലാണ് ഉലകന്തർ സാർ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഗാനങ്ങൾ രചിക്കുമ്പോഴും അദ്ദേഹം ആ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നു. അതായത് യുക്തി പൂർണമായ രചനാരീതിയാണ് അദ്ദേഹത്തിന്റേത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത് മനസ്സിലാകും. യുക്തിപൂർണമായിട്ട് മാത്രമേ അത് എഴുതുള്ളൂ.
അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ചോദ്യം ചെയ്യാനാവാത്ത വിധം അത്ര വലിയൊരു പ്രതിഭാശാലിയാണ് പ്രൊഫസർ മാത്യു പുലകന്ധറ. എന്റെ ഗുരുബോധനായതുകൊണ്ട് മാത്രം പറയാല്ല, അദ്ദേഹത്തിന്റെ സിദ്ധികളെല്ലാം എനിക്ക് വളരെയധികം അടുത്തറിയാം. അദ്ദേഹത്തിന് ഇപ്പോൾ 87 വയസ്സുണ്ട്. എന്നെ പഠിപ്പിച്ച കാലം കഴിഞ്ഞിട്ട് തന്നെ കുറെ കാലമായി. 1968 മുതൽ 5 വർഷം അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? മലയാളം. മലയാളം. ഞാൻ മലയാളം ടേവര കോളേജിൽ മലയാളം പഠിച്ചതാണ് വരെ. അപ്പൊ അത്ര കാലം അദ്ദേഹത്തിന്റെ ശിഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ വളരെ എടുത്ത് അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ അവതരിപ്പിക്കാനുള്ള ഒരു ഗാനം അന്നപാനങ്ങളായി എന്നൊരു ഗാനമാണ്. ഇസബൽ സംഗീതം നൽകിയതാണ്, നമ്മുടെ വർഗീസ് മാളികക്കലിന്റെ മകൾ. ഈ ഗാനത്തിന്റെ പ്രത്യേകത, ആ കുട്ടി തന്നെ പാടിയിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ല? കെസ്റ്റർ. ആ കുട്ടിയും കൂടെ പാടിയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഗാനത്തിന്റെ പ്രത്യേകത അന്നപാനങ്ങളായെന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ്, ഭക്ഷണപദാർത്ഥങ്ങളായെന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൾത്താരയിലെ അപ്പവും വീഞ്ഞുമാണ്. അപ്പവും വീഞ്ഞും അന്നപാനങ്ങളായിട്ട് അദ്ദേഹം സങ്കല്പിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന എന്താണ്, അന്നപാനങ്ങളാണ്. ഇതുപോലെ ആത്മീയ ജീവിതത്തിന് ആരോഗ്യം നൽകുന്നത് ഉദാശാവചനങ്ങളാൽ രക്തശരീരങ്ങൾ, ശരീരരക്തങ്ങൾ നമുക്ക് നൽകുന്ന ആ ആൾക്കാർ തന്നെയാണ്. അതിന്റെ ആ സവിശേഷത അനുസ്മരിക്കുന്ന ഒരു ഗാനമാണ് അന്നപാനങ്ങളെ. ആ ഗാനത്തെ കുറിച്ച് പേടിച്ചാ അന്നപാനങ്ങളായി എന്ന് തുടങ്ങുമ്പോൾ ഇതിന് നമുക്കൊരു അട്രാക്ഷൻ തോന്നും. അങ്ങനെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യ ഭക്തിഗാനങ്ങൾ അന്നപാനങ്ങളായി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട് വേറെ ഉണ്ടോന്ന് സംശയമുണ്ട്. പിന്നെ അത് വളരെ ലളിതമായിട്ട് തന്നെ സംഗീതം ചെയ്തിട്ടുണ്ട് മോഹനരാഗത്തില്. പക്ഷെ അത് അവതരിപ്പിച്ച രീതി വളരെ മനോഹരമാണ്. കാര്യം യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഭാരതീയ സംസ്കാരത്തിലുള്ള നാഗസ്വരം, മൃദംഗം, വീണ പോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് രാഗത്തിൽ തന്നെ രാഗാധിഷ്ഠിതമായി വളരെ ഭാവാധിഷ്ഠമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു ഗാനമാണ്. അതിന്റെ പേരിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു പോകും നമുക്ക്. അത് സംഗീതം ചെയ്തിരിക്കുന്ന ഇസബൽ അല്ലേ? ഇസബൽ എന്ന് പറയുന്നത് ഇസബൽ മാളികൽ, ഗാനരചയിതാവ് വർഗീസ് മാളികലിന്റെ കൊച്ചുമോളാണ്. നല്ല വരികള്. അത് നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അന്നപാനങ്ങള് ക്രിസ്തുവിന്റെ അൾത്താരിൽ വെച്ച് ക്രിസ്തുവിന്റെ രക്തവും മാംസവുമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന ആ ചിത്രീകരണം വളരെ മനോഹരമായിട്ടുണ്ട്. ഈ മാത്യു ഉലകന്ധ്ര സാറിനെ പറ്റി ഞാൻ ആദ്യം കേൾക്കുന്നത് അറിയുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് വെച്ചിട്ടുണ്ട്. അതായത് എന്റെ അമ്മ സത്യദീപം ആഴ്ചപ്പതിപ്പ് അല്ലെങ്കിൽ വാരിക എപ്പോഴും വരുത്തുമായിരുന്നു. അപ്പൊ അത് ഞാനിങ്ങനെ അമ്മ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ മറിച്ചു നോക്കും. മറിച്ചു നോക്കുമ്പോഴത്തേക്ക് ഈ പാട്ടുകളെ പറ്റി അന്ന് ചെറുപ്പം പോലെ തന്നെ എനിക്ക് വളരെ അട്രാക്ഷനുള്ള. അപ്പൊ ഗാന നിരൂപണത്തിന്റെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ അതില് അന്നേ പോലെ തന്നെ അന്ന് ഇറങ്ങിയിട്ടുള്ള ഭക്തി ഗാനങ്ങളെ പറ്റി വളരെ നന്നായിട്ട് നിരൂപിക്കുമായിരുന്നു. കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നോക്കി എനിക്ക് വേറെ ഒന്നുമല്ല, വാവാ യേശുദാ വാവാ യേശുദാ എന്നൊക്കെ പറഞ്ഞു എനിക്ക് നിരൂപണം ഒന്നും വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അത് നോക്കി ഞാൻ പാടും. പിന്നീട് അതിന്റെയൊക്കെ ഒരു കോപ്പിയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. കാരണം വളരെയധികം പ്രയോജനകരമായ വിവരങ്ങളാണ് അതിനകത്ത്. അതായത് ജേക്കബ് കലറക്കലച്ചനെ എഴുതിയ വാവാ യേശുദാദയുടെ പ്രത്യേകത എന്താണെന്നും അത് എന്തെങ്കിലും നിരൂപിക്കാനുണ്ടെങ്കിൽ അതെല്ലാം വളരെ വിശദമായിട്ട് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ വളരെ സൂക്ഷിച്ചെടുത്ത് വളരെ ഇടക്കിടക്കെ വായിച്ചു നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ഇമേജ് എനിക്കതാണ്. അതിനുശേഷം പിന്നെ ഈ കുറച്ച് നാൾക്ക് മുമ്പ് അച്ഛൻ വഴിയായിട്ട് ഞാൻ ഉലകന്ധ്ര സാറുമായിട്ട് സംസാരിച്ചു. ഈ 87 വയസ്സിലും പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്നാണ്, പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഒരു ബന്ധമാണ് എനിക്ക് ഉലകന്ധ്ര സാറായിട്ടുള്ളത്. സാറുമായിട്ടുള്ള ബന്ധം സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ? സാറുമായിട്ട് സംസാരിച്ചിട്ടില്ല, സാറിനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ അന്നപാനങ്ങളായിന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോ അച്ഛൻ പറഞ്ഞപ്പോഴാണ് അന്നപാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ഗതിയിൽ പറയുമല്ലോ എനിക്ക് ഭക്ഷണം തന്നു, വെള്ളം തന്നു, ദൈവമേ എന്നൊക്കെ പറഞ്ഞ് വസ്ത്രം തന്നു എന്ന് പറഞ്ഞ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു പാട്ടാണെന്നുള്ള ഞാൻ വിചാരിച്ചത്. കാരണം ശ്രീയേശുനാമം എന്നുള്ളത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു പോയില്ല എങ്കിലും അതിന് കേട്ടുപോയിട്ടുള്ള കൂട്ടത്തിൽ ഞാൻ അങ്ങനെ വിചാരിച്ചെങ്കിൽ ഇപ്പൊ അത് തിരുത്തി ഞാൻ. കാരണം അന്നപാനങ്ങളായിട്ട് നമുക്ക് ശ്രീയേശു തന്നെ വരുന്നത് ചക്രാരിയിൽ നിന്ന് എഴുന്നള്ളി വരുന്ന യേശു ക്രിസ്തുവാണ്. പാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് വീഞ്ഞ് ആൾക്കാരിൽ ഉപയോഗിക്കുന്ന. അപ്പൊ ഇത് രണ്ടുമായിട്ട് വരുന്ന യേശുനാമം എന്ന് പറയുമ്പോൾ അതിന്റെ ഡീപ്പായിട്ടുള്ള അർത്ഥം വേറെ അപ്പുറത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അത് ശ്രദ്ധിക്കാണ്ട് പോയതുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്കിൽ ആ തുടക്കത്തിന് പ്രയോഗം ശരിക്കും എനിക്ക് തെറ്റിദ്ധരിച്ചിട്ടുള്ളതിന്റെ പേരിൽ ഇപ്പോൾ തിരുത്താൻ പറ്റി അച്ഛൻ പറഞ്ഞപ്പോ. നമ്മൾ ആദ്യ ഗാനത്തിലേക്ക് പോകുന്നു. പ്രൊഫസർ മാത്യു ഉലകന്ധ്രയുടെ രചന
ഇസബൽ മനോഹരമായിട്ട് സംഗീതം ചെയ്തിരിക്കുന്നു. കെസ്റ്ററാണ് ഈ ഗാനം കാസറ്റിൽ പാടിയിട്ടുള്ളത്. അന്നപാനങ്ങളായി നിൻ തിരു രക്തവും, കർത്താവിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണവും പാനീയവുമായി തന്നുവല്ലോ, അങ്ങേ ഭജിക്കുന്നു പ്രാർത്ഥനയോടെ ആ ഗാനത്തിലേക്ക്. അപ്പവും വീഞ്ഞുമായി രൂപാന്തരങ്ങളിൽ
ശില്പുമാനെ നീ മറഞ്ഞിരിക്കും മറഞ്ഞിരിപ്പു അന്നപാനങ്ങളായി ദേഹവും രക്തവും മുനി ഞങ്ങൾക്കു യേശുനാഥ. നമ്മൾ ഇനി ഏത് ഗാനമാണ് പ്രൊഫസർ മാത്യു ഉലകന്തറയുടെ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് നമ്മൾ കൊടുക്കുക? ഉലകന്തർ സാർ ഗാനങ്ങൾ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അതിന്റെ ആ സവിശേഷതകളെ പറ്റി അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം ഓരോന്ന് എഴുതുമ്പോഴും വളരെയധികം മനസ്സിരുത്തിയാണ് എഴുതുന്നത്. വെറുതെ എഴുതിയങ്ങനെ പോവുകയല്ല, ഓരോ വാക്ക് പ്രയോഗിക്കുമ്പോഴും അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ നിന്ന് ആവിഷ്കൃതമാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. പരിസകന്യാമറിയത്തെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള ഗാനങ്ങൾ അത്രയധികം ശ്രദ്ധേയമാണ്. കാരണം അദ്ദേഹത്തിന് അജംബിതങ്ങളായ നിരവധി ബിംബങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ശരിക്കും ആ സന്ദർഭം ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. വിശുദ്ധ തോമാസ്ലിയെ പറ്റി അദ്ദേഹം എഴുതിയ ഒരു ഗാനമുണ്ട്. അതും ഇതുപോലെ തന്നെ മറ്റ് ആരും എഴുതാത്ത രീതിയിലുള്ള ഒരു രചനയാണ്. അധികമൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഉള്ള രചനകളെല്ലാം വളരെയധികം ആശയ സമ്പുഷ്ട നിറഞ്ഞതാണ്. അതുകൊണ്ട് ഉലകന്തർ സാറിന്റെ ഗാനങ്ങൾ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് അധികമൊന്നും എഴുതാതെ പോകുന്നത്. പിന്നെ അദ്ദേഹം ഗാനരചയിതാവായിട്ട് അറിയപ്പെടുന്നത്, അദ്ദേഹം മഹാപണ്ഡിതനാണ്, മലയാള ഭാഷാ പണ്ഡിതനും അതുപോലെ തന്നെ മഹാകവിയും ഒക്കെ ആണ്. അപ്പൊ ആ രീതിയിലുള്ള രചന വിശേഷമാണ് അദ്ദേഹത്തിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അച്ഛന്റെ സംസാരത്തിൽ അല്ല, അച്ഛനെ വിമർശിക്കാൻ പഴുതില്ല എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ അതെ അതെ തന്നെ നമുക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഗാനമായിട്ട് അവതരിപ്പിക്കാനുള്ളത് മാതാവിനെ പറ്റിയുള്ള ഒരു ഗാനമാണ്, അമ്മയ്ക്ക് സമാനയാൾ. വേറെ ആരുമില്ല, മാതൃഭക്തനുമാണ്. അതെ, മാതൃഭക്തനാണ്. പിന്നെ ഉലകന്ദർ സാറിന് സമാനമായി വേറെ സമാനനായിട്ട് വേറെ ആരുമില്ല, എന്ത് പണിയും പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ രചനയുടെ സവിശേഷത നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗാനം കേൾക്കാം. അമ്മയെ നിനക്ക് സമാനയായി ആരുള്ളൂ, പരിശുദ്ധ അമ്മേ, അമ്മയെ പോലെ സമാനയായിട്ട് ആരാണുള്ളത്? ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും പറയാം ആ ഗാനത്തെ കുറിച്ച്. ആ ഗാനം ഇസബൽ എന്നെ സംഗീതം ചെയ്ത് ആലപിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടരാഗത്തിലാണ് എനിക്ക് തോന്നുന്നു അത് കേട്ടപ്പോഴത്തേക്കും അതിന്റെ ഒരു നാട്ടരാഗത്തിന്റെ ശൈലിയാണ് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഭാരതീയ സങ്കല്പത്തിൽ തന്നെ വളരെ നന്നായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു എന്താണ് നമാമ്യഹം എന്നുള്ള ഒരു രീതിയിലാണ് അത് ഇറക്കിയിരിക്കുന്നത്. ഞാൻ നമിക്കുന്നു, നമാമ്യഹം, അഹം, ഞാൻ നമിക്കുന്നു. അതെ, സംസ്കൃത പദമാണ്. അതെ, സംസ്കൃതം. അതെ അതെ, ആ ടൈറ്റിലിനോട് ചേരുന്ന വിധത്തിലുള്ള വളരെ മൂല്യമുള്ള പാട്ടുകളാണ് ഇതെല്ലാം. നേരത്തെ പറഞ്ഞ പാട്ടും അമ്മയെ നിനക്ക് സമാനയായി ആരുള്ളൂ എന്നുള്ളതെല്ലാം വളരെ ഹൃദ്യമായി തോന്നി എനിക്ക്. അദ്ദേഹത്തിന്റെ പ്രൊഫസർ മാത്യു ഉലകന്തറയുടെ പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി തന്നെ ആവണം. കാരണം അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രചനകൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മളിവിടെ അദ്ദേഹത്തിന്റെ തന്നെ കുറെ പ്രൊഫസർ മാത്യു ഉലകന്തറയുടെ കുറെ ഭാഗം നമ്മളിവിടെ കവിത രൂപേണ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തു കാവ്യം എന്നായിരുന്നു നമ്മൾ ഗുഡ്നസ് ടി വി തന്നെ സംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ക്രിസ്തു കാവ്യം എന്നായിരുന്നു അതിന്റെ പ്രോഗ്രാം. ഒരുപാട് എപ്പിസോഡുകൾ പോയ ഒരു പ്രോഗ്രാമാണത്. അദ്ദേഹത്തിന്റെ ഈ മാതൃഭക്തിയും മാതാവിന്റെ രചനയും അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, വൈശിഷ്ട്യം അർഹിക്കുന്നത് തന്നെയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അദ്ദേഹം രചന നിർവഹിച്ച് ഇസബൽ സംഗീതം ചെയ്ത് ഇസബല് തന്നെ പാടിയ അമ്മേ നിനക്ക് സമാനയായാരുള്ളൂ അമ്മ ഈ മഞ്ഞിൽ അനുഗ്രഹീത. നമ്മൾ രണ്ടാമത്തെ ഗാനത്തിലേക്ക് പോകുന്നു. Thank you.
അച്ഛാ, നമ്മള് ഈ എപ്പിസോഡോടുകൂടി അദ്ദേഹത്തിന്റെ ഗാന സബരിയ നമ്മുടെ ഇതിലുള്ള സ്മൃതിഗീതത്തിന്റെ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇപ്പൊ എവിടെയാണുള്ളത്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷക ശ്രദ്ധയിലേക്ക്. പ്രൊഫസർ മാത്യു ലഗന്തറ ദീർഘകാലം തേവര കോളേജിലെ മലയാള അധ്യാപകൻ, പ്രൊഫസർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, ഈ തസ്തികകളിലാണ് കഴിഞ്ഞത്. അതുകൂടാതെ അദ്ദേഹം കുടുംബദീപത്തിന്റെ സബ് എഡിറ്റർ ആയിട്ടുണ്ട്, മറ്റു പല മാസികകളുടെയും ആയിട്ടുണ്ട്. അങ്ങനെ ദീപിക ആഴ്ച പതിപ്പിന്റെ എഡിറ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തേവരയിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം കുറച്ചു കാലം മാത്രമേ അവിടെ താമസിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹം കോട്ടയത്തേക്ക് പോയി, അവിടെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തിന്റെ അടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 87 വയസ്സായല്ലോ. 87 വയസ്സായപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് ഓർമ്മക്കുറവൊക്കെ വരുന്നുണ്ട്, പിന്നെ കൈ വിറയ്ക്കുന്നു, എഴുതാൻ പറ്റുന്നില്ല, പറഞ്ഞു കൊടുത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വാർദ്ധക്യ സഹജമായ ഒരു അസുഖം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രതിഭ ഇപ്പോഴും വളരെയധികം തെളിഞ്ഞ് കണ്ണാടി പോലെ കാണപ്പെടുന്നു. എന്നാലും അദ്ദേഹത്തിന് ശാരീരികമായ അവസ്ഥകളുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കൂടെ കൂടെ അദ്ദേഹം തേവരയ്ക്ക് വരുമായിരുന്നു, ഇപ്പോൾ വരുന്നത് കാണുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം യാത്ര ചെയ്യാനൊക്കെ പ്രയാസമുണ്ടെന്നാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ പ്രതിഭയ്ക്കും മനീഷയ്ക്കും യാതൊരു കുറവും വരികയില്ല എന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. അത്രയ്ക്കും യുക്തി ഭദ്രമായിട്ട് എഴുതുവാനും യുക്തിഭദ്രമായി സംസാരിക്കുന്നു, നല്ല പ്രസംഗകനാണ് അദ്ദേഹം, സംസാരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ഭാര്യയോടൊത്ത്, തൃശ്യാം എന്ന പേര്, ടീച്ചറായിരുന്നു, കോട്ടയത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിഭ ഇനിയും തിളങ്ങട്ടെ. ശാരീരികമായ അസ്വസ്ഥതയ്ക്കിടയിലും കുടുംബം, മക്കളൊക്കെ, 4 മക്കളാണെന്ന് തോന്നുന്നു, ഒരു മകളേ ഉള്ളു, ബാക്കി അവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റി. അതെ, എന്തായാലും പ്രൊഫസർ മാത്യു ഉലഗന്തറ അദ്ദേഹത്തിന്റെ ഗാന സബരിയിലൂടെ നമുക്ക് സ്മൃതിഗീതത്തിന്റെ 2 എപ്പിസോഡുകളിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ തന്ന നല്ല നിമിഷങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ മഹത്തരങ്ങളായ നിരവധി കാര്യങ്ങൾക്ക് നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ ചിന്തകളൊക്കെ പങ്കുവച്ച് കൂട്ടായ്മകളാവട്ടെ, ഇതുപോലെ എപ്പിസോഡുകളാവട്ടെ, എന്തുമാവട്ടെ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതെല്ലാം മനോഹരമാവട്ടെ, ആരോഗ്യമുണ്ടാവട്ടെ, ഐശ്വര്യമുണ്ടാവട്ടെ. പ്രാർത്ഥനയോടെ നിർത്തുന്നു. നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിച്ചത് പ്രൊഫസർ മാത്യു ഉലഗന്തറയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലും അദ്ദേഹം തന്നെയായിരുന്നു. നമ്മൾ ഈ എപ്പിസോഡോടെ അദ്ദേഹത്തിന്റെ സ്മൃതിഗീതത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഈ എപ്പിസോഡോടെ സ്മൃതിഗീതത്തിന്റെ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ശ്രേഷ്ഠ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ സംഭാവനകളുമായി നമുക്ക് വീണ്ടും കാണാം. കണ്ടുമുട്ടണമേ വലിയ പ്രാർത്ഥനയിൽ, പ്രതീക്ഷയിൽ. നന്ദി, നമസ്കാരം. അപ്പവും വീഞ്ഞുമായി രൂപാന്തരങ്ങളിൽ